അടുത്ത ചോദ്യം മനീഷയിൽ നിന്നുമാണ് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് വഴികളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ പ്രതിരോധ ശേഷി ഒരു രാത്രി കൊണ്ടുണ്ടാക്കാൻ കഴിയുന്നതല്ല മനസ്സിലാക്കണം പൊതുവെ ഞാൻ കരുതുന്നത് പല കാരണങ്ങൾ കൊണ്ട് ജീവിത രീതികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആഹാര രീതികൾ കണക്കിലെടുക്കുമ്പോൾ ഞാൻ കരുതുന്നത് വൈദ്യശാസ്ത്രപരമായി സ്ഥിരീകരിക്കണം ഞാൻ വിചാരിക്കുന്നു ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾക്ക് ലോകത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതായി തോന്നിയിട്ടുണ്ട് അവരുടെ ഭക്ഷണ രീതികൾ അഭ്യാസങ്ങൾ കാലാവസ്ഥ അങ്ങനെ പല കാര്യങ്ങളും കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെ ഈ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മറ്റുള്ള ഏത് സ്ഥലത്തെക്കാളും കൂടുതൽ ജീവികൾ ഇവിടെയുണ്ട് സൂക്ഷ്മാണുക്കളാണെങ്കിൽ പോലും അവയുടെ എണ്ണത്തിലും ഇനങ്ങളുടെ വൈവിധ്യത്തിലും ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ശരീരം കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതാകും കാരണം നമ്മൾ ഇവയുടെ ഇടയിലാണ് ജീവിക്കുന്നത് അതൊരു കാര്യം മറ്റൊന്ന് ഭക്ഷണമാണ് പിന്നീട് ജീവിത രീതിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടേത് ഒരു കർഷക സമൂഹമായിരുന്നു മിക്ക ആളുകളും ഇപ്പോഴല്ല പഴയ തലമുറ ആളുകൾ മണ്ണിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ആളുകൾ മണ്ണിൽ ജീവിക്കുന്നതിലൂടെ അവർ വളരെയധികം ആരോഗ്യമുള്ളവരായിരുന്നു മറ്റു രാജ്യങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏകദേശം എൺപത് ശതമാനത്തോളം ജനസംഖ്യ നൂറു വർഷത്തോളം മുമ്പ് കൃഷിയോട് മുഖം തിരിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ കൃഷിയിൽ നിന്ന് മുഖം തിരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷം വരെ ആകുന്നുള്ളൂ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നില്ല മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാതെ എല്ലാവരും വലിയ വലിയ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കാൻ തുടങ്ങുന്ന ഈ കാലത്ത് മണ്ണുമായി യാതൊരു ബന്ധവുമില്ലാതാകുന്നു ലാബിലെ എലികളെ പോലെ കഴിയുന്നവർക്ക് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും എന്നാലും ഞാൻ കരുതുന്നത് ഇപ്പോഴും നമുക്ക് ആ പ്രതിരോധ ശേഷി കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പക്ഷേ ഇപ്പോൾ എന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി ഞാൻ എന്താ ചെയ്യുക പറഞ്ഞതുപോലെ അത് ഒരു രാത്രി കൊണ്ടുണ്ടാവുന്ന കാര്യമല്ല എന്നാൽ കാലക്രമേണ അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന സാധാരണ കാര്യങ്ങളെപ്പറ്റി പറയാം ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയേണ്ടതുണ്ട് അറിയാമോ നമ്മളെല്ലാം ഭസ്മത്തിൻ്റെ ആളുകളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ഭസ്മമണിയും പല തരത്തിൽപ്പെട്ട ഭസ്മമുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം എനിക്ക് ഇൻ്റർനെറ്റിലൂടെ വിശദീകരിക്കാൻ കഴിയില്ല വെബിലൂടെ പക്ഷേ നിങ്ങളത് ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് നിങ്ങളെ സഹായിക്കും വേപ്പില രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന സാധനമാണ് മലഞ്ചരിവുകൾ ഒഴിച്ച് വേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞളും എല്ലായിടത്തും ലഭ്യമാണ് ഇപ്പോൾ നാനോ എന്ന് പറയുന്ന മഞ്ഞൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതും നല്ലതാണ് അതിന് സാധാരണ മഞ്ഞളിനേക്കാൾ ആകീർണ ശക്തി കൂടുതലാണ് അത് നിങ്ങളുടെ പ്രതിരോധ വളരെ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങൾ രാത്രി മുഴുവൻ ഗൂസ്ബെറി അല്ലെങ്കിൽ ആംല അതായത് നെല്ലിക്ക രാത്രി മുഴുവൻ തേനിലിട്ട് വെച്ചാൽ കൂടെ കുറച്ച് പൊടിച്ച കുരുമുളക് അല്ലെങ്കിൽ വെറും കുരുമുളക് അല്ലെങ്കിൽ പച്ച കുരുമുളക് ഗ്രീൻ പെപ്പർ എന്ന് ഞാൻ പറയുമ്പോൾ അത് പച്ചമുളകല്ല അത് പച്ചയായിട്ടുള്ള കുരുമുളകാണ് ഞാൻ ഉദ്ദേശിച്ചത് റോ പെപ്പർ റോ പെപ്പർ അത് ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ കാണപ്പെടില്ല ഇതിവിടെ സാധാരണമാണ് ഇവിടെ ലഭ്യവുമാണ് അതും തേനിൽ മുക്കി വെക്കുക എല്ലാ ദിവസവും മൂന്ന് സ്പൂൺ മൂന്ന് നേരം അത് വളരെ നല്ലതാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞ വയറിലായിരിക്കണം ഇത് കഴിക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ വളരെ നല്ലൊരു മാറ്റമുണ്ടാകും ഞാൻ പറയുന്നു നാല് മുതൽ എട്ട് മാസം കൊണ്ട് ഒരാൾക്ക് അതിൻ്റെ ഗുണം അറിയാനാകും മറ്റനവധി യോഗാഭ്യാസങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മന്ത്രം ചെല്ലുന്നതും ഈശാക്രിയ ചെയ്യുന്നതും വളരെ സഹായിക്കും ഇതും നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഇത് കൊറോണ വൈറസിനുള്ള ഒരു ചികിത്സയല്ല അതിനുള്ള മുൻകരുതലുമല്ല ഞാൻ മന്ത്രം ജപിച്ചു അതുകൊണ്ട് പുറത്തുപോയി എനിക്ക് എന്തും ചെയ്യാം അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് ഇതെല്ലാം ഒരു പ്രത്യേക സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ ഘടനയെ ശക്തിപ്പെടുത്തുവാൻ അപ്പോൾ അടുത്ത വൈറസ് വന്നാൽ അതിനെ നേരിടാൻ നിങ്ങൾ കുറച്ചുകൂടി ശക്തനാകും അതും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത് ഒട്ടും നിസാരമായി കാണരുത് ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക് ജീവിച്ചിരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഒരു ചലഞ്ചാണ് അതാണിതിനർത്ഥം വളരെ ദൂരെ എവിടെയോ ചൈനയിലോ ഇറ്റലിയോ സംഭവിച്ചോ ഒരു കാര്യമായി ഇതിനെ കാണരുത് ഇപ്പോൾ നമ്മൾ ഇതിനെ കടന്നു പോയാൽ നമ്മൾ ജീവനോട് തന്നെ ഇതിനെ കടന്നു പോയാൽ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറി എന്നാണ് അർത്ഥം നമ്മൾ എല്ലാവരും ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ കൊള്ളാം നമ്മൾ വളരെ ബോധത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ജീവിച്ചു സർക്കാരിന് ഇപ്പോൾ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട സ്ഥിതിയാണുള്ളത് കാരണം ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും കാര്യം മനസ്സിലാക്കിയിട്ടില്ല അവരിപ്പോഴും വിചാരിക്കുന്നത് ഇത് വെറും ഒരു കെട്ടുകഥ എന്നാണ് ഇതൊരു കെട്ടുകഥയല്ല ഇത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട അപകടകരമായ ഒരു അവസ്ഥയാണ്